ആചാരം പഠിപ്പിക്കാതെയാണ് മരിച്ചുപോയത് എന്ന് പറയുന്നവരെ പോലെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു കാര്യം ചെയ്തി നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ, പരിശുദ്ധമായ ഖുർആനിന്റെ ചില സുന്നത്തുകളിൽ നിന്ന് വന്നതാണോ എന്ന് നാം പ്രത്യേകം പഠന വിധേയമാക്കേണ്ടതുണ്ട്. നോക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നു. ഒരു സഹാബി ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു അറിയും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അറിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകമായി ഓർമ്മിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതം
ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണോ അവർക്ക് പഠിപ്പിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ മാർഗ്ഗം കാണിച്ചു തന്നത്, അതാണ് നാം ചെയ്യേണ്ടത്. നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ തബദീഇദാ, എന്റെ കബറത്തെ സന്തോഷിക്കുന്ന ഒരു സന്തോഷ അവസ്ഥയിലേക്ക് ഒരു സന്തോഷത്തിന്റെ പെരുന്നാളാക്കുകളേ. ഇന്ന് എത്ര മഹാന്മാര് ചുറ്റുഭാഗങ്ങളിലും മരണപ്പെട്ടവരുണ്ട്, ഉള്ളാണെന്ന് വിഷയത്തില്ലേ. അവിടെ എന്തൊക്കെ ചെയ്യുന്നത്, അവിടെ വാഹനങ്ങൾ ദോഷയാത്രകൾ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത്. റസൂൽ പറഞ്ഞു, എന്റെ കബറാണ് അവിടെ പെരുന്നാൾ പോലെ ആഘോഷപൂർണ്ണമാക്കരുത് എന്ന്. എത്ര വലിയ കാര്യമാണ്. നോക്കുക, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാതായതിനു ശേഷം അവിടുന്നതാ റസൂലുള്ളാഹി ഖബറടക്കി, അവിടുന്നതാ ഖബറടക്കിയതിനു ശേഷം അനസ് റളിയല്ലാഹു അൻഹു, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നുണ്ട്. 10 വർഷത്തോളം റസൂലുള്ളാഹി ഹിജ്റത്ത് എടുത്ത ആളാണ് അനസ് ബിനു മാലിക്. ഈ അനസ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന സമയത്ത് പറയുന്നുണ്ട്.
ഹിജ്റ ചെയ്തു വന്ന സമയത്ത് മദീന മുഴുവൻ പ്രകാശമായി. മദീന മുഴുവൻ പ്രകാശമായി. റസൂലുള്ള മദീനയിൽ വന്നപ്പോ വീടുകൾ പ്രകാശത്തിലാണ്, നാടുകൾ പ്രകാശത്തിലാണ്, ആളുകൾ സന്തോഷത്തിലാണ്. എന്നാൽ അലസ റളിയല്ലാഹു പറയുകയാണ്, വീണ്ടും പറയുന്നു, പന്ത്രണ്ട് വർഷം ഭരണം നടത്തിയ
രണ്ടര വർഷം ഭരണം നടത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനൊരു ജന്മദിനം പരിചയമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനൊരു ജന്മദിനം കാണിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനൊരു ജന്മദിനം കാണിച്ചു തന്നിട്ടില്ല. പ്രധാനപ്പെട്ട സഹാബാക്കൾ ആരും കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ഇത് ആരാണ് ചെയ്തത്? ഹിജ്റ 300 ന് ശേഷം മുദഫർ എന്ന് പറയുന്ന ഒരു രാജാവ് ക്രൈസ്തവർ അവരുടെ പ്രവാചകനായ ഈസാ നബിയുടെ ജന്മദിനം കാണിക്കുമ്പോ മുസ്ലിമീങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് അവർ ചരിക്കുന്നു, അവർ അത് കണ്ടുകൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത് നോക്കുക. ഈ ഒരു ജന്മദിനത്തിന്റെ അവസ്ഥയൊന്ന് നോക്കുക. ഇസ്ലാമിന്റെ ഇബാദത്തുകൾ നിങ്ങളൊന്ന് നോക്കുക. ഇസ്ലാമി നമസ്കാരം അതിന്റെ ഫിക്സ്ഡ് ടൈം ഉണ്ട്, ദുഹറിന്റെ സമയം അല്ലേ? സമയം ഫിക്സ്ഡ് ആണ്. അസറിന്റെ സമയം ഫിക്സ്ഡ് ആണ്. മഗ്രിബിന്റെ സമയമുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശറഅത്തോ ഈദൈൻ രണ്ട് പെരുന്നാളുകളുണ്ട്. അത് എങ്ങനെ ആഘോഷിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചെറുപെരുന്നാൾ ഈദുൽ ഫിത്തറിന്റെ സമയത്ത് റസൂലുള്ള കുറച്ച് കാരൊക്കെ തിന്നിട്ടായിരുന്നു കള്ളിയിലേക്ക് പോയത്. എന്നാൽ വലിയവരുടെ നമസ്കാരം ഈദുൽ അദ്ഹക്ക് റസൂലുള്ള ഒന്നും കഴിക്കാതെയാണ് പോയത്. ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയുടെ വരുമായിരുന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കണം, ഈ റബീഉൽ അവൽ 12 എന്ന് പറഞ്ഞ് നിങ്ങൾ ആഘോഷിക്കുന്ന ജന്മദിനത്തിന്റെ എന്ത് പ്രൂഫുണ്ട്? എന്ത് തെളിവുണ്ട് ഇസ്ലാമിൽ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായമുണ്ടല്ലോ ഒരുപാട് ഭിന്നതയിലേക്ക് പോകും, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോകും. ആ സമയത്ത് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്, നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം.
അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അലിയേ സുഖിൽ അൻ അലി ബി അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, കൈഫ കാന ഹുബ്ബുക റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് റസൂലിനെ ഹുബ്ബ് വെക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അബ്ദി മിൻ ഔലാദിനാ, ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. വീണ്ടും പറഞ്ഞു, അമ്മാതിനാ, ഞങ്ങളുടെ സമ്പത്തിനേക്കാളും ഞങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. വആബാതിനാ, ഞങ്ങളുടെ ബാപ്പയേക്കാളും ഞങ്ങളുടെ പിതാക്കളേക്കാളും റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. ചുംബിക്കുന്നു
എന്നിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ നിങ്ങളെ എങ്ങനെ അടിക്കാനാണ്, ഞാൻ നിങ്ങളെ എങ്ങനെ കുത്താനാണ്, എന്തിനാണ് സമാധാനിയുടെ സമയത്ത് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. നബിയെ, ഈ ഒരു ബദറിന്റെ ദിവസം ഞാൻ മരണപ്പെടാൻ സാധ്യതയുണ്ടായേക്കാം, ഞാൻ കൊല്ലപ്പെട്ടേക്കാം, പക്ഷേ എന്റെ നബിയോട് ചുംബിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് നടക്കാതെ പോകുമല്ലോ. അവർ സ്നേഹിച്ചത് അങ്ങനെയാണ്, അത്രയധികം അവർ സ്നേഹിച്ചു. എന്താ റസൂലുള്ള കാണിച്ചു തരാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പറയാൻ പോകുന്ന ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, മക്കൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ഇത് ശ്രദ്ധിച്ച് മനസ്സിലായെങ്കിൽ ആരെങ്കിലും ഒരു മോനും റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം. പള്ളിയിൽ നിന്ന് ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നുണ്ട്, പള്ളിയിൽ നിന്ന് ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശബ്ദം കേട്ട പള്ളിയിലെ ഓടി വന്നു. അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പള്ളിയിലെ ഓടി വന്ന സമയത്ത് കുറച്ചാളുകൾ കൂടിയിരുന്നു കൊണ്ട് കല്ലുകളിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. പറയുന്നു അതുപോലെ തന്നെ കുറെ ആളുകൾ അവിടെ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ല എന്ന് നൂറ് പ്രാവശ്യം പറയുന്നു. പറയുമ്പോൾ കല്ലുകൾ ഇങ്ങനെ മാറ്റി വെക്കുന്നു, ഉറക്കെ ഇങ്ങനെ ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞിട്ടധികം സമയമായിട്ടില്ല, റസൂലുള്ള ധരിച്ച ഉപ്പാരും അത് പൊട്ടിപ്പോയിട്ടില്ല, നിലനിൽക്കുന്നുണ്ട്. റസൂലുള്ള ധരിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, നിലനിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരികയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഭയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തുണ്ടല്ലോ, നിങ്ങൾ കല്ലുകൾ മാറ്റി വെക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ പാപങ്ങൾ നിങ്ങൾ എണ്ണിപ്പോകും, നിങ്ങൾ പാപങ്ങൾ എണ്ണിപ്പോകും. നിങ്ങൾ ഇങ്ങനെ സുബാറുള്ള നീക്കുന്നുണ്ടല്ലോ, അത് എന്ത് എണ്ണിപ്പോ, നിങ്ങൾ തപ്പുകൾ അല്ലെങ്കിൽ ഈ ഒരു അമലാണ് ഫഖ്തു സയ്യാത്ത്. ഈ വിഷയങ്ങൾ മനസ്സിലാക്കാം, മകൾ മനസ്സിലാക്കാം. ആർക്കും ഈ ഒരു വിഷയം റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റും. ചെറുപ്പക്കാരായ മക്കൾ ഇതൊരു ചെറിയ ചലഞ്ചായിട്ട് കൂട്ടിക്കൊള്ളും, കാരണം അത് മറക്കാതിരിക്കാനാണ്. ആരും ഇവർക്ക് അറിയുന്ന പോലെയാണ് ഈ ബോർഡ് എന്ന് പറഞ്ഞാല് കളിക്കുന്ന ബോർഡാണ്. ഇത് അന്നിട്ട് മൊബൈൽ അവിടുത്തെ തട്ടങ്ങൾ വരും, ബോൾ അന്നേരം പോയിക്കൊണ്ടിരിക്കാൻ കാരണം ഈ ബോർഡ് വേണം, ആർക്കും ബോർഡ് വേണ്ട. ബോർഡവിടെ തട്ടുമ്പോൾ കിട്ടം വരുമ്പോൾ കാര്യങ്ങൾ പാടി മറ്റു കാര്യങ്ങളിലേക്ക് എത്തി അതിങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് കഴിക്കൊരു രസമുള്ളത്. എന്നതുപോലെ പറയുന്ന സമയത്ത് കേൾക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ചെയ്യുമ്പോഴാണ് അത് ഒരു ഹൃദയ ചിന്തയിൽ നിൽക്കുന്നത്. ഇപ്പൊ ഈ ഒരു പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്ത് ശിക്ഷാമ പറയാനാണ് ഇത് മസൂദകളെ മാനിച്ചു. മക്കളുടെ ചാൻസ് കഴിഞ്ഞ വലിയൊരു ചോദ്യം ആർക്കും പറയാൻ വലിയൊരു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചാൻസ് നഷ്ടപ്പെട്ടു. ഇവിടെ ഒന്നും മാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ വലിയ ആൾക്കാരെ വരേണ്ടി വരാം. ഇതുപോലെ വിദ്യാർത്ഥികളൊക്കെ നാട്ടിൽ നിന്ന് നടക്കുന്ന സമയത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. ഇനി നിങ്ങൾക്ക് പറഞ്ഞ കാര്യത്തിൽ ചില തെറ്റുകൾ വന്ന പ്രശ്നമൊന്നുമില്ല. ഇത് പഠിക്കുന്ന സദസ്സല്ല, പഠിക്കുന്ന സദസ്സാണ്. മനസ്സിലായ കാര്യം മാത്രം മലയാളത്തിൽ പറഞ്ഞു തന്നെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു ഡയറിയൊക്കെ പറഞ്ഞു. ഡ്രസ്സും കൂടെ ഉണ്ട്,
എന്റെ ആ ഇത്ര മൂന്ന് മക്കള്, എന്റെ ആ മോന്, എന്റെ ഈ മോൻ, ചെറിയ മക്കൾക്ക് വേണ്ടി ചെയ്യാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മകൻ ഒരു ദിവസം വഴി ഇങ്ങനെ ഇരിക്കുകയാണ്. സഹാബാക്കളുടെ ജനങ്ങളുടെ ഇരിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അകറ്റിരുന്നു കൊണ്ട് ഒരു സഹാബി തുമ്മി ഇങ്ങനെ തുമ്മി തുമ്മി കഴിഞ്ഞ ഉടനെ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് ഒരു സഹാബി പറഞ്ഞു. സഹാബി പറഞ്ഞു തുമ്മി കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഉടനെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പറയാൻ പറ്റുമോ ഈ പറഞ്ഞത് മക്കൾക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ ശാസ്ത്രം ഏവർക്ക് പറ്റും. നിങ്ങളെന്താ പറഞ്ഞത്? ആർക്കെങ്കിലും വലിയൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ മക്കൾക്ക് വേണ്ടി ചർച്ച പറയുമ്പോഴാണ് ഹൃദയത്തിനുള്ളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ ഒരു ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ട് അതിനെ കൊണ്ടു നടത്തേണ്ടതാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ കൊണ്ടുപോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്നാലും ആകട്ടെ. നമുക്ക് സമയം അവസാനിപ്പിക്കാനായ ഒരു ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാനപ്പെട്ട സഹാബിയാണ് ശത്രുക്കളതാവിടെ തമ്പടിച്ചിരിക്കുന്നു. യുദ്ധം വരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ സമയത്ത് പറയുന്നുണ്ട് ഒന്ന് തോന്നിയവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയവരുണ്ടെങ്കിൽ
ഒന്ന് കൈമുഖിക്കും. അതായത് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ എപ്പോഴാ തിരുത്തിന്ന് പറഞ്ഞേ. എനിക്ക് തോന്നിയത്, എനിക്ക് തോന്നിയ ഒരു ഹദീസിൽ കണ്ടതിന് ശേഷം തിരുത്തിയത്. ആ ഹദീസ് ഒന്ന് പറഞ്ഞു അവസാനിപ്പിക്കും. فاطمه رضي الله عنها رسول الله بيقول يا فاطمه بنت محمد محمد بن مغرا يا فاطمه تعال من وندي بابشي مدي وندي رسول الله فاطمه يبلچو എന്നിട്ട് ഫാത്തിമയോട് പറഞ്ഞു സലീമി മിൻ മാലി മോളെ സമ്പത്തിൽ നിന്ന് നല്ലൊരു മാമശണ്ടി വിൽപ്പാനോട് ചോദിച്ചോ. ബാബയാണ് നിന്റെ റസൂൽ വലിയ സമ്പത്ത് വേണം, പൈസ വേണം, ബാബന്റെ കയ്യിൽ എത്തിക്ക്. സ്വന്തം മോളെ രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ കേരളത്തിന്റെ ഏതൊരു മൂലയിലുള്ള ഒരു സൽമാനെ രക്ഷിക്കാൻ പറ്റും? സ്വന്തം മോളെ പറ്റില്ലെങ്കിൽ പിന്നെയാണ് ലോകത്തുള്ള ഈ കർണാടകയിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒച്ചപ്പാടുകൾ വെച്ച് രക്ഷിക്കാൻ പറ്റും? സ്വന്തം മോളോട് പറയാൻ രാവിലെ ഒരുപാട് മെസ്സഞ്ചറുകൾ നിങ്ങൾക്ക് മുമ്പ് നടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ പുതിയ ആളൊന്നല്ല കേട്ടോ, നിങ്ങൾക്ക് മുമ്പ് പോരാൾക്കാർ വന്നു പോയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടോ അവരെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ അള്ളാഹു നാളെ എന്ത് തീരുമാനമെടുക്കുമെന്ന് എനിക്ക് പോലും അറിയില്ലാത്ത സമുദായത്തോട് പറയൂ. നബിയെ നിങ്ങൾ അതുകൊണ്ട് പ്രഖ്യാപിക്കുക, നിങ്ങളെ കൊണ്ടോ അവരെ കൊണ്ടോ അള്ളാഹു നാളെ എന്തെന്ന് തീരുമാനിക്കുക. അതായത് അവർ നാളെ സ്വർഗത്തിലാണോ, അവർ നാളെ നരകത്തിലാണോ, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് അവരോട് പറയൂ. അവരെന്താണ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെ സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ ഇനിയും ഒരുമിച്ച് കൂടാനും അതുപോലെ അറിവുകൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. സാധിക്കുന്നുവെങ്കിൽ ഞാൻ പറയും, കുറച്ച് ചില ഒരാഴ്ചകളിൽ ഓരോ സബ്ജക്റ്റായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ അറിവുകളൊക്കെ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.